അന്വേഷിപ്പിൻ കണ്ടെത്തും. ടോനോ തോമസിന്റെ ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞത്. ആ ഒരു മൂവി ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. അപ്പം ആ ഒരു മൂവിയുടെ റിവ്യൂ ആണ് ഞാനൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം സിനിമയെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ പഴയ ക്ലീഷകളെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് ഒരു ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് മേക്കിംഗ് എന്ന് തന്നെ നമുക്ക് പറയാം. നായകൻ്റെ ഷൂ കാണിക്കുക, നായകൻ്റെ ഹെൽമെറ്റ് അല്ലെങ്കിൽ തൊപ്പി കാണിക്കുക, നായകൻ തിരിയുമ്പോൾ പത്തായിട്ട് വരിക, അങ്ങനെ ഒരു സംഭവങ്ങളും ഇല്ലാതെ വളരെ കാഷ്വലായിട്ടുള്ള റിയൽ ലൈഫിൽ നമ്മളിങ്ങനെയാണ് ഒരു പോലീസുകാരനെ കാണുന്നത്, ഒരു സബോർഡിനേറ്റ് എങ്ങനെയാണ് ഒരു പോലീസുകാരനുമായിട്ട് ബിഹേവ് ചെയ്യുന്നത്. ആക്ച്വലി തോന്നുന്നു ബിഹേവ് ചെയ്യുകയായിരുന്നു. ഇടയ്ക്ക് പുള്ളിക്കാരൻ്റെ പടങ്ങൾ രണ്ടു മൂന്നെണ്ണം അത്ര വിജയം കണ്ടില്ലെങ്കിലും പുള്ളി ഉള്ള ചോയ്സ് വളരെ മനോഹരമായിട്ടുള്ള ചോയ്സ് ആയിരുന്നു. അതേപോലെ തന്നെ കൂടെയുള്ള ക്യാരക്ടേഴ്സ് നാല് പേരും അടിപൊളിയായിട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ കോട്ടയം നസീർ, പുള്ളിക്കൊക്കെ മികച്ച വേഷം, അടിപൊളി, പുള്ളിയുടെ പെർഫോമൻസ് ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇന്ദ്രൻസ്, ഇന്ദ്രൻസിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ നമുക്ക്, പിന്നെ തന്നെ പുള്ളി പെർഫോമൻസ് കുറച്ചേ ഉള്ളെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടും പറയേണ്ടത് ഷമി തിലകൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് തോന്നുന്നു അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ത്രില്ലർ സിനിമയ്ക്ക് ഉള്ള ജോണ്ടറിനെ മൊത്തത്തിൽ പൊളിച്ചെഴുതിയുണ്ട്. പറഞ്ഞതൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നിന്നുകൊണ്ട് എന്നാൽ നമുക്ക് ഒരു വേറൊരു തരത്തിലുള്ള ഒരു ഫീല് വരുന്ന രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ അങ്ങ് മികച്ച ക്ലൈമാക്സ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ക്ലൈമാക്സ് എന്നൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും ഒരു നല്ല രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് തന്നെയായിരുന്നു. ഇതുപോലത്തെ പരീക്ഷണ ചിത്രങ്ങൾ മലയാള സിനിമയിൽ വരണം. ഞാൻ പോയ ഷോ എല്ലാം ഫുള്ളായിരുന്നു. ഞാൻ പോയത് രാത്രി 10:45 ഷോയാണ്. ഫുള്ളായിരുന്നു ഷോ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവാം, നല്ല സിനിമ നമുക്ക് തന്നാൽ നമ്മൾ ഏത് പാതിരാത്രിയും പോയി സിനിമയും കാണും, നല്ല നല്ല റിവ്യൂകളും പറയും. അപ്പം ഇതുപോലത്തെ സിനിമകളുമായിട്ട് ഇനിയും നല്ല പുതിയ പുതിയ ഡയറക്ടേഴ്സും പുതിയ പുതിയ ആക്ടേഴ്സും മലയാള സിനിമയെ രക്ഷിക്കാൻ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾ ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. സോ അടുത്ത സിനിമയായിട്ട് നമുക്ക് കാണാം. Other than goodbye and take care.